ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കുരുതി എന്ന് പറയുന്ന ആമസോൺ പ്രൈമിൽ ഇറങ്ങിയ മലയാളം മൂവിയുടെ റിവ്യൂമായിട്ടാണ്. അപ്പോൾ ഇന്നലെ രാത്രി 2 മണിയോടുകൂടിയാണ് ഞാൻ ഈ ചിത്രം കണ്ടു കഴിഞ്ഞത്. ഈ ഒരു കാലഘട്ടത്തിൽ പറയേണ്ട സിനിമ അതാ ആദ്യമായിട്ട് എനിക്ക് ഈ സിനിമയെ കുറിച്ച് പറയേണ്ടത്. അതിന്റെ ഒരു പ്ലോട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, കാരണം ഇത് നിങ്ങൾ കണ്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവിയാണിത്. ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാമുക്കോയുടെ ആക്ടിംഗ് ആണ്. അപ്പോൾ മലയാള സിനിമ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള എക്സ്പീരിയൻസ് ആയിട്ടുള്ള നടന്മാരെ നമ്മൾ ഉപയോഗിക്കുന്നില്ല, അതൊരു നമുക്ക് സങ്കടം തരുന്ന ഒരു കാര്യം തന്നെയാണ്. കാരണം ഇന്ദ്രൻസിന്റെ കാര്യം നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും എത്ര ടാലന്റ് ആയിട്ടുള്ള ആക്ടർ ആണെന്നുള്ളത്. അപ്പൊ ഇതുപോലെ തന്നെ ഒരുപാട് നമുക്ക് ഇത്രയും ടാലന്റ് ആയിട്ടുള്ള ഒരുപാട് അഭിനേതാക്കളുണ്ട്. അവരെല്ലാവരെയും നമ്മുടെ ഡയറക്ടേഴ്സ് ഇതുപോലെ തന്നെ ഉപയോഗിക്കണം എന്ന് ഒരു കാര്യമാണ് പറയാനുള്ളത്. ഇതൊരു തിയേറ്ററിലായിരുന്നു എന്നുണ്ടെങ്കിൽ കൈയടി വാരി കൂട്ടേണ്ട ഒരു മൂവിയായിരുന്നു കുരുതി എന്ന് പറയുന്ന മൂവി. അത് നമ്മൾ ഇന്റർവെൽ ആവുന്ന സമയത്ത് അല്ലെങ്കിൽ ഇന്റർവെലിലോട്ട് നീങ്ങുന്ന സമയത്ത് നമുക്കറിയാതെ കൈയടിച്ചു പോകാൻ തക്ക രംഗങ്ങൾ ഈ ഒരു മൂവിക്കകത്തുണ്ട്. അഭിനയത്തിന്റെ കാര്യം പറയണമെന്നുണ്ടെങ്കിൽ എല്ലാവരും മികച്ച അഭിനയമാണ് എൻ്റെ അത് കാഴ്ചവെച്ചിരിക്കുന്നത്. ടോട്ടൽ 10 ക്യാരക്ടേഴ്സ് മാത്രമേ ഈ ഒരു മൂവിക്കകത്തുള്ളൂ. ആ 10 പേരും വളരെ മികച്ച അഭിനയം തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ഡീറ്റെയിലിംഗ്, അതായത് തുടക്കത്തിൽ തന്നെ ഓരോ കാര്യങ്ങളും കാണിച്ച് ഡീറ്റെയിലിംഗ് ആയിട്ട് വന്നിട്ട് ആ ഓരോ കാര്യങ്ങളും നമുക്ക് അവസാനം കൊണ്ടുവച്ചിട്ട് എന്തിനാണ് ആ ഒരു പെർട്ടിക്കുലർ കാര്യം കാണിച്ചത് എന്നുള്ള ഒരു ഡീറ്റെയിലിംഗ് പ്രോസസ്സ് അവസാനം നമുക്ക് വ്യക്തമാക്കി തരുന്നുണ്ട്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ സുപ്രിയ മേനോൻ, പൃഥ്വിരാജിന്റെ വൈഫ്, എടുത്തിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണ് ഇങ്ങനെ ഒരു സിനിമ നിർമ്മിച്ച് കൊണ്ടുവരിക എന്നുള്ള ഒരു ഇനിഷ്യേറ്റീവിന് നമ്മളൊരു വലിയ കൈയടി കൊടുക്കണം. കാരണം ഒരു നായകന് വേണ്ടിയിട്ട് ഒരു സ്ക്രിപ്റ്റ് എഴുതാതെ ഒരു സ്ക്രിപ്റ്റ് എഴുതിയിട്ട് അതിന് നായകനും വില്ലനും അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും, അതായത് കഥയാണ് നായകൻ എന്ന് വീണ്ടും വീണ്ടും പ്രൂവ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണിത്. അപ്പൊ ഡയറക്ടറിന് നമ്മൾ എന്താണ് ഒരു വലിയ കൈയടി കൊടുത്തേ പറ്റത്തുള്ളൂ. ഇതിൽ നമ്മൾ ഓരോ ക്യാരക്ടർ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്യാരക്ടറിനും ഈ ഒരു സിനിമയിൽ വളരെ വളരെ കോൺട്രിബ്യൂട്ട് ചെയ്യാനുണ്ട്. ഷൈൻ ടോം ചാക്കോയുടെ ഒരു ക്യാരക്ടർ ആണെങ്കിലും അതുപോലെ ശൃന്ദയുടെ ഒരു ക്യാരക്ടർ ആണെന്നുണ്ടെങ്കിലും മുരളി ഗോപി ആണെന്നുണ്ടെങ്കിലും, അപ്പൊ ഈ ഒരു ഭയങ്കരമായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഈ ഒരു മൂവിക്കകത്ത് നമുക്ക് കാണാൻ സാധിക്കും. കാരണം നമ്മളൊരു ആദ്യം നമ്മളൊരു ഒരു ലേസി ആയിട്ടുള്ള ഒരു മൂഡിൽ ഇരുന്നുകൊണ്ട് നമ്മളൊരു ഹൈപ്പിലെത്തിക്കുകയും അതുപോലെ തന്നെ ഇന്റർവെൽ കഴിഞ്ഞിട്ട് സ്വല്പം സ്ലോ ആയതിനു ശേഷം വീണ്ടും അതേ പിച്ചിൽ തന്നെ പോവുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇതിൽ നോക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇതിന്റെ ക്ലൈമാക്സ് എന്നുള്ളത്. അത് നമ്മുടെ ഇന്റർവെൽ കഴിയുമ്പോൾ, ഇന്റർവെൽ ആ ഒരു ഏരിയ കഴിയുമ്പോൾ തന്നെ നമുക്കൊരു ഡൗട്ടാവും എന്താണ് ഇതിന്റെ ക്ലൈമാക്സ് എന്നുള്ള ഒരു കാര്യം. അപ്പോൾ ഇത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ആണ്. ചിലപ്പോൾ നിങ്ങളുടെ തോട്ട് പ്രോസസ് ചിലപ്പോൾ വേറെ ആവാം, പക്ഷെ ഒരു സിനിമ ആസ്വാദകൻ എന്ന നിലയിലും ഒരു സിനിമാ വിദ്യാർത്ഥി എന്ന നിലയിലും ഈ ഒരു സിനിമ ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ്. സാമൂഹ്യമായിട്ടുള്ള ഒരു പ്രശ്നത്തെ പറയുന്ന ഒരു ചിത്രം എന്ന നിലയിലും ഓരോ മലയാളിയും കണ്ടിരിക്കേണ്ട ഒരു മൂവിയാണ്. ഇതുവരെയായിട്ടും സിനിമ കണ്ടിട്ടില്ലാത്തൊരു സിനിമ കാണുക. അടുത്ത സിനിമയുടെ വിശേഷമായി നമുക്ക് കാണാം. അണ്ടിൽ ദെൻ ബൈ.